നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മകരശനി കുംഭവ്യാഴം 1196 മീനമാസം 30 ചൊവ്വാഴ്ച ഉദിച്ച് 48 നാഴിക 56 വിനാഴിക്ക് ഭരണി നക്ഷത്രവും ശുക്ലവർഷ ദ്വിതീയ തിഥിയും പന്നിക്കരണവും പ്രീതിനാമ ചന്ദ്രാർക്കയോഗവും കൂടിയ ദിവസം മേടക്കൂറിൽ മകരലഗ്നത്തിൽ ആകാശബോധോദയത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. പുണർദ നക്ഷത്രക്കാരെ വിഷുഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 8 വരുമാനമുണ്ടെങ്കിൽ 14 ചെലവ് വരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ വരുമാനം കുറവും ചെലവ് കൂടാനും യോഗമുള്ള വർഷമാണ്. എന്നാൽ ശൂല ശൽക്കഫലങ്ങളിൽ ആദ്യശൽക്കമായതുകൊണ്ട് തന്നെ സർവ അഭീഷ്ടങ്ങളും സിദ്ധിക്കാനുള്ളൊരു യോഗമുണ്ട്. നല്ല ദൈവാധിന്യം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഉണർത്തത്തിൽ ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറുകാരാണ്, മിഥുനക്കൂറിലാണ്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9 ചാരവശാലും വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ആദ്യശൽക്കവും കൂടി ആയത് കാരണം കൊണ്ട് ദൈവാധീനം പരിപൂർണമായത് കാരണം കൊണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. പുത്രഗുണം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. മാനസികമായിട്ടുള്ള നല്ല സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും വളരെ കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കാനും യോഗമുള്ള സമയമാണ്. ഇപ്പോൾ വീട് വെക്കണം, ഭൂമി വാങ്ങണം, വാഹനമെടുക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്നവർക്ക് ആ ആഗ്രഹം ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ വർഷത്തിൽ അത് സാധിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പക്ഷേ ദശാസംബന്ധമായിട്ടുള്ള അനുകൂല സമയം കൂടി ആണെങ്കിൽ മാത്രമാണ് പൂർണ്ണമായിട്ടും ഇത് അനുകൂലമായിട്ട് വരിക. എന്താണെങ്കിലും അതിശൽക്കഫലം സർവാഭീഷ്ട സിദ്ധി എന്ന് പറയുന്നത് ദൈവാധീനവും തീർച്ചയായിട്ടും അനുഭവിക്കാനായിട്ട് തന്നെ സാധിക്കുന്നതാണ്. അനാവശ്യ ചെലവ് കുറച്ച് വർദ്ധിക്കാനുള്ള യോഗമുള്ളത് കാരണം കൊണ്ട് അനാവശ്യ ചെലവ് വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്കും വളരെ ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.